മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു. 5 മുതലുള്ള വചനങ്ങൾ വിവാഹത്തെക്കുറിച്ച് യേശു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. 19-ാം അധ്യായത്തിൽ ബൈബിള് ഉള്ളവർക്കൊക്കെ എടുക്കാൻ കേട്ടോ. സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് സ്ത്രീയോട് ചേരും എന്നും ഉണ്ടോ, ഭാര്യയോട് ചേർന്നിരിക്കുമെന്നും അവിടുന്ന് പറഞ്ഞിരിക്കുക. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് സ്ത്രീയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ശരീരമായിട്ട് മാറും. ഇതൊരു വലിയ ദൈവീക രഹസ്യമാണ്. അവർ ഇരുവരും ഒരു ശരീരമായിട്ട് മാറുകയാ, ഏക ശരീരമായിട്ട് തീരുമെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം, നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയുവാനുണ്ട്. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. തുടർന്ന് പറയുന്നു, എവിടെ വെച്ചാണ് അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുക. അനുദപിച്ച ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഏത് അവസ്ഥയിലാണ് നീ അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, ആദ്യ സ്നേഹം നീ കൈവിടിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്ന ആ സ്നേഹം, ആ കരുതല്, ആ ഹൃദയത്തിന്റെ പങ്കുവയ്ക്കലൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ വിവാഹ ജീവിതത്തിലുണ്ടോ? എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. സത്യമല്ലേ? നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയാനുണ്ട്, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ആദ്യ സ്നേഹം നീ കൈവിടിഞ്ഞു. വിവാഹത്തിന്റെ ആദ്യ നാളുകളില് എന്തൊരു സ്നേഹമായിരുന്നു. സത്യമല്ലേ? ആണോ? അതെ. ഇപ്പോൾ ആ സ്നേഹമുണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞ്, 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സ്നേഹമൊക്കെ ചിലരുടെ വറ്റി വരണ്ടു പോയി. എങ്ങനെയൊക്കെയോ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവാ. ശരിയല്ലേ? ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. 50-ാം വിവാഹ വർഷമൊക്കെ ആഘോഷിക്കുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനാ കർത്താവ് ആവശ്യപ്പെടുന്നത്. വിവാഹത്തിന്റെ ആദ്യ നാളുകൾ ആ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക. ഹല്ലേലൂയ. 1 സാമുവേൽ 1-ാം അധ്യായത്തില് എൽക്കാന എന്നൊരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. എൽക്കാനായിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. എത്രയാണ് പറയ? എത്ര? അവരുടെ പേരെന്ന് പറയാമോ? ആ, ഹന്നായും പെനീനായും. ആ 2 ഭാര്യമാര്, ഹന്നായും പെനീനായും. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ചേട്ടന്മാരെ മനസ്സിൽ ഓർക്കുക, എൻ്റെ ദൈവമേ, ആ മനുഷ്യൻ സഹിച്ച പീഡകൾ, സഹനങ്ങൾ, ഇവിടെ ഒരെണ്ണത്തിനേ ഉള്ളതിനെ എങ്ങനെ സഹിക്കുന്നെന്ന് നമ്മക്കേ അറിയത്തുള്ളൂ. പാവം എൽക്കാന 2 ഭാര്യമാരുണ്ടായിരുന്നു. കർത്താവേ, അവൻ്റെ ജീവിതം കട്ടപ്പോയായി പോയിട്ടുണ്ട്. ഹല്ലേലൂയ. സഹിക്കുന്നവർക്കറിയാം, പലരും സഹിക്കുക ജീവിതത്തിൽ. ഭാര്യയെ സഹിക്കുന്നവരുണ്ട്, ഭർത്താവിനെ സഹിക്കുന്നവരുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ കടന്നു പോവുക. ഒരു 2 വർഷം ആയിരുന്നു ഞാൻ UK ഒരു ധ്യാനത്തിൽ നിന്നപ്പോൾ, അവിടെ ഒരു ക്ലോസ് റിട്രീറ്റാണ്, താമസമുള്ള ധ്യാനമാണ്. ആ ധ്യാനം നടക്കുമ്പോൾ ഒരു സഹോദരൻ 3 കുഞ്ഞുങ്ങളെയുമായിട്ട് പ്രാർത്ഥിക്കാനെടുക്ക വന്നു. മൂത്തത് ഒരു പെൺകുട്ടി, നല്ല മിടുക്കിയ, ഹൈസ്കൂളിൽ പഠിക്കുന്നു. മറ്റേ കുട്ടികൾ എൻ്റെ അടുക്കൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ഉടനെ ഞാൻ ചോദിച്ചു, ആ ചേട്ടനോട് ചോദിച്ചു, ഭാര്യ വന്നിട്ടില്ലേ? ഉടനെ ആ ചേട്ടൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ധ്യാനഹാളിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ 3 പേരും ധ്യാനഹാളിലോട്ട് പോയി. എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാനും പിള്ളേരും മാത്രമേ ധ്യാനത്തിന് വന്നിട്ടുള്ളൂ. അവൾക്ക് ധ്യാനമൊന്നും ഇഷ്ടമല്ല. അവൾക്ക് സീരിയല്, സിനിമകൾ, പിന്നെ പ്രൗഢി,
വസ്ത്രം, പിന്നെ അങ്ങനെ ലോകത്തിൻ്റെ ഒരു ജീവിതമാണ്. പ്രാർത്ഥനയിലോ ദൈവിക കാര്യങ്ങളിലോ ഒന്നും താല്പര്യമില്ലാത്ത ഭാര്യ. എന്നിട്ട് പറയുക, മടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ, ബ്രദറെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഓർത്താൻ ഞാൻ സഹിക്കുന്ന, അല്ലെ പണ്ടേ അവളെ കളഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ സഹിക്കുക, അല്ലെ അവളെ പണ്ടേ ഞാൻ കളഞ്ഞിട്ട് നാട്ടിൽ പോരുവാരെന്ന് പറഞ്ഞു. ഒരു ചേട്ടൻ്റെ വാക്കായത്, ഒരു സഹോദരൻ്റെ മടുത്തു. ഇതുപോലെ മടുത്ത ജീവിതങ്ങൾ ചിലടെങ്കിലുമൊക്കെ, അതുപോലെ ഭർത്താക്കന്മാരെ കൊണ്ട് മടുത്ത ഭാര്യമാരുമുണ്ട്. മടുത്തു ജീവിതം. ഇങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവുന്നത് ശരിയാവത്തില്ല. ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലേക്കും ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ എല്ലാവരും തിരിച്ചു വരണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു ദിവസം എൽക്കാന തൻ്റെ വീട്ടില് എവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തൻ്റെ ഭാര്യ ഹന്ന ഇങ്ങനെ വിഷാദിച്ച്, സങ്കടപ്പെട്ട്, മോഹമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിരിക്കുകയാണ്. എൽക്കാന വന്നിട്ട് ചോദിക്കുന്നു, നീ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഹന്നയോട് ചോദിക്കുക. അതിനൊരു കാരണമുണ്ട്. പെനീന, മറ്റേ ഭാര്യ, എൽക്കാന മറ്റേ ഭാര്യ, ഈ ഹന്നായെ നിരന്തരം കുറ്റപ്പെടുത്തും, വേദനിപ്പിക്കും, അധിക്ഷേപിക്കും. കാരണം ഹന്നായിക്ക് മക്കൾ ഇല്ലായിരുന്നു. പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നായിക്ക് മക്കളില്ലാത്തതിന് പേരിൽ അവളെ പെനീന നിരന്തരമായിട്ട് അധിക്ഷേപിക്കും, കുറ്റപ്പെടുത്തും. അവളുടെ മനസ്സിൽ വലിയ സങ്കടമായിരുന്നു. ഹന്നായോട് എൽക്കാന ചോദിക്കുന്നു, എന്തിനാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? അടുത്ത ഒരു ചോദ്യമുണ്ട്, അതൊരു സൂപ്പർ ഡയലോഗാണ് എൽക്കാന പറയുന്നത്. പത്ത് പുത്രന്മാർ ഉള്ളതിൽ ഉപരിയല്ലേ നിനക്ക് ഞാൻ? പത്ത് മക്കളിൽ ഉപരിയല്ലേ നിനക്ക് ഞാൻ? അത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൽക്കാന നല്ലൊരു വാക്ക് അവിടെ പറയുന്നത്, പത്തു മക്കൾ ഉള്ളതിനേക്കാൾ ഉപരിയല്ലേ നിനക്ക് ഞാൻ? അത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അത് കേട്ട മാത്രയിൽ ഹന്നായുടെ മുഖം തെളിഞ്ഞു. പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ചവൾക്ക് സന്തോഷമായി. അവരുടെ വേദന മനസ്സിനെ മുഴുവൻ പോയി. ഭർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ ഒന്നും വിഷമിക്കണ്ട, മക്കളില്ലേ സങ്കടപ്പെടണ്ട, പത്തു മക്കൾ ഉള്ളതിലധികമായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. തുടർന്ന് നമ്മൾ കാണുന്നു, പിറ്റേ ദിവസം ഹന്ന ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവളുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവൾ വിതുമ്പി 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 കരയുക, അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുകയാണ്. ഏലി പുരോഹിതൻ ഇത് കണ്ടിട്ട് അടുത്തു ചെന്നിട്ട് ചോദിക്കുന്നു, മോളെ നീ രാവിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചതാണ്? അവൾ പറഞ്ഞില്ല ഗുരു, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടില്ല, എനിക്ക് ലഹരിയില്ല. അവൾ പറയുക, എനിക്ക് മക്കളില്ല, എൻ്റെ സങ്കടങ്ങള്, അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറയുക. ഇതാണ് ശരിയായ പ്രാർത്ഥന. എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങള് ഞാൻ എൻ്റെ ദൈവത്തോട് പറയുക. എൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും ഞാൻ എൻ്റെ ദൈവത്തോട് പറയുക. ചുണ്ടുകളൊക്കെ വിതുമ്പിയിൽ നിന്ന് കരഞ്ഞ് കരഞ്ഞ് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏലി പുരോഹിതൻ അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് ഈ സമയത്ത് ഒരു പുത്രൻ ഉണ്ടായിരിക്കും, സന്തോഷമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അവൾ ഗർഭം ധരിച്ചു. അവൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ പേരാണ് സാമുവൽ. ആ കുഞ്ഞിനെ അവൾ ദൈവത്തിന് സമർപ്പിച്ചു. ഹന്നായിക്ക് പിന്നീട് മക്കളുണ്ടായി. ആറ് മക്കൾക്ക് ഹന്ന ജന്മം കൊടുത്തു. അല്ലെലൂയ, അല്ലെലൂയ. ഞാൻ പറഞ്ഞത്, ആ ഭർത്താവിൻ്റെ ഒരു വാക്ക് അവിടെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളും മാറ്റി. പത്ത് പുത്രന്മാർ ഉള്ളതിൽ അധികമായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലേ? അതിലും ഉപരിയല്ലേ നിനക്ക് ഞാൻ? നീ എന്തിനാ സങ്കടപ്പെടുന്നത്? മക്കളില്ലാത്തതോർത്ത് നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. ആ വാക്കില് ഹന്നായുടെ മനസ്സൊന്ന് തണുത്തു.
അവളുടെ മനസ്സിന്റെ മുറിവെല്ലാം ഉണങ്ങി അവൾ അനുഗ്രഹിക്കപ്പെടുക. അവൾ ആറ് മക്കളെ പ്രസവിച്ചു. ഹല്ലേലൂയ. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൽ അടിത്തറ ഇട്ടുകൊണ്ടുള്ള ഒരു കുടുംബജീവിതം, ഇതാ പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിന്റെ അടിത്തറ സമ്പത്താണ് അല്ലെ സൗന്ദര്യമാണ് മറ്റു പലതുമാണെന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഒരു കുടുംബം പടുത്തുയർത്തുന്നത് സ്നേഹത്തിലാണ്. എത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുമോ അത്രമാത്രം സ്നേഹിക്കുക, എത്രമാത്രം ക്ഷമിക്കാൻ പറ്റുമോ അത്രമാത്രം ക്ഷമിക്കുക, എത്രമാത്രം കരുതാൻ സാധിക്കുമോ അത്രമാത്രം നെഞ്ചോട് ചേർത്ത് ജീവിത പങ്കാളിയെ കരുതുക. ഏതാനും വർഷം മുൻപ് നമ്മുടെ ഒരു ധ്യാനം താമസ ധ്യാനം നടക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് ധ്യാനിക്കാൻ വന്നൊരു സഹോദരൻ, അന്ന് ധ്യാനാവസരത്തിൽ ആരാധനയുടെ സമയത്ത് കർത്താവ് ഒരു മെസ്സേജ് നൽകി, ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ വ്യക്തി എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അടുത്ത സെക്ഷനിൽ ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നു, ആലപ്പുഴക്കാരന്. അദ്ദേഹത്തിന് ഭാര്യ, മൂന്ന് മക്കൾ, ഒരു പെണ്ണും രണ്ടാൺമക്കളും. മക്കളെല്ലാം പഠിക്കുന്നു, മെഡിസിന് പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, എല്ലാം പഠിക്കുന്ന കുട്ടികൾ. ഇദ്ദേഹത്തിന് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയ്ക്ക് ടീച്ചറും തന്നൊരു ജോലി ഉണ്ടായിരുന്നു. പിന്നെ സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം. ഇവളുടെ ബ്രസ്റ്റിന് ആദ്യം ക്യാൻസർ ബാധിച്ചു, ബ്രസ്റ്റ് നീക്കം ചെയ്തു. പിന്നെ വലിയ കുഴപ്പമൊന്നും അല്ല, ഒരു 8 വർഷത്തോളം പിന്നീട് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ക്യാൻസർ ലങ്സിൽ വ്യാപരിച്ചു, 4th സ്റ്റേജായി മൊത്തം ക്യാൻസർ ബാധിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് ക്യാൻസർ ബാധിച്ച ഈ മകള് മരിച്ചു. ഭാര്യയുടെ മരണം താങ്ങാനാവിട്ട് ഈ മനുഷ്യന് ആവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അത്രമാത്രം ഹൃദയബന്ധത്തില് ആഴമായ സ്നേഹത്തില് അവര് ജീവിച്ചത്. ആ മനുഷ്യന് തൻ്റെ ഭാര്യയെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, അത്ര വലിയ സ്നേഹമായിരുന്നു. ഭാര്യയുടെ വേർപാട് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. മക്കളൊക്കെ പിന്നീട് കുറച്ച് ദിവസമൊക്കെ വീട്ടിലുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ പഠിക്കാനൊക്കെ ആയിട്ട് ബാംഗ്ലൂർക്ക് മടങ്ങി. വീട്ടിൽ അമ്മയോ ആരാണുണ്ട്, എന്നാലും ജീവിത പങ്കാളി നഷ്ടപ്പെട്ടതിൻ്റെ വേദന, സങ്കടം, വിഷമമായിട്ട് ഇങ്ങനെ അങ്ങ് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയുടെ നഷ്ടം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി ജീവിക്കുന്നില്ല, മരിക്കുക. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരു മാരുതി വണ്ടിയുണ്ട്. ഒരു ദിവസം ഈ മാരുതി വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയോട് പറഞ്ഞു പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വണ്ടി അങ്ങോട്ട് നിയന്ത്രണം വിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. എന്നിട്ട് നേരെ പോയി ഒരു ട്രാൻസ്പോർട്ട് ബസ്സുകൊണ്ട് കയറി അങ്ങടിച്ചു. വണ്ടി മൊത്തം തകർന്നു പോയി. അത്ഭുതകരമായിട്ട് കുറച്ച് പരിക്കുകളോടെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. അദ്ദേഹം പറയുക, എൻ്റെ ജീവിത പങ്കാളിയുടെ വേർപാട് എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്, എൻ്റെ മനസ്സിന് പറ്റുന്നില്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചു. പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭർത്താവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും ജീവിത പങ്കാളിയുടെ കാര്യങ്ങളിൽ അവിടെ എപ്പോഴും ശ്രദ്ധാലുവ. ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും, അതായത് ആ കുടുംബത്തിൽ സ്നേഹം തന്നെയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ വലിയൊരു നഷ്ടം ആ മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. ഇതൊരു ജീവിതാനുഭവം. ഞാൻ ആ മനുഷ്യനോട് കുറേ നേരം സംസാരിച്ചു, ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഭാര്യയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ആശ്വാസമൊക്കെ പറഞ്ഞു വിട്ടു. ആ ധ്യാനമൊക്കെ കഴിഞ്ഞ് വലിയ സന്തോഷത്തിലാണ്, ഹൃദയത്തിൽ വലിയൊരു ആശ്വാസത്തിലാണ് ആ മനുഷ്യൻ മടങ്ങിപ്പോയത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 25:1 വചനങ്ങള്, സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, ഹൃദയത്തിൻ്റെ ഐക്യം, മനസ്സിൻ്റെ യോജിപ്പ്,
വിവാഹമെന്ന കുദാശയിലൂടെ ഹൃദയം ഒന്നാവുന്നു, മനസ്സ് ഒന്നാവുന്നു, ശരീരം ഒന്നാവുന്നു. ഇനി നിങ്ങൾ രണ്ടല്ല, ഒന്നാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ രണ്ട് എന്നൊരു കാര്യമില്ല, നിങ്ങൾ ഒന്നാണ്. ഹല്ലേലൂയ. മനസ്സുകൾ തമ്മിലുള്ള ചേർച്ച, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പല കുടുംബത്തിലും ഇതായില്ലാത്ത, ഹൃദയങ്ങൾക്ക് തമ്മിൽ ഐക്യമില്ല, മനസ്സിന് ഐക്യമില്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ തിരിച്ച് രണ്ട് പറയുന്ന ഭാര്യ, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, മക്കൾ മക്കളുടെ വഴിക്ക്. ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെ ഒരു ഭാഗമാണിത്. ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയ്ക്ക് വലിയ ഒരു കടമയുണ്ട്. കുടുംബത്തിൽ തുല്യ ഉത്തരവാദിത്തം ഭാര്യയ്ക്കും ഭർത്താവിനും, ഞാൻ പറയും തുല്യ ഉത്തരവാദിത്തം. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ നാഥന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒന്നിച്ചു കൈകൂപ്പി പ്രാർത്ഥിച്ചതല്ലേ ഒന്നായി ജീവിച്ചിട, ഒന്നിച്ചു കൈകൾ ചേർത്തു വാഗ്ദാനം ചെയ്തു ജീവിതം ബലിയാക്കാൻ. എന്റെ ഓമനെ സുന്ദരി മുന്തിരി പൂക്കും കാലമാ.